നമസ്കാരം. കഴിഞ്ഞ ഒരാഴ്ചയായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം നിറഞ്ഞു നിൽക്കുന്ന പേര് കല്യാണി പ്രിയദർശൻ്റേതാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട നടി ലിസിയുടെയും സംവിധായകൻ പ്രിയദർശൻ്റെയും മകൾ കല്യാണിയും ടോവിനോ തോമസും ഒരുമിക്കുന്ന തല്ലുമാല എന്ന സിനിമയുടെ റിലീസ് അടുത്ത ദിവസം തന്നെയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ഇൻ്റർവ്യൂകളും ചാറ്റ് ഷോകളുമൊക്കെ സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ ദിവസം തോറും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം കല്യാണി പങ്കുവച്ച ഒരു പോസ്റ്റാണ് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് കല്യാണിയുടെ കൂടെ അഭിനയിച്ച ഒരു സഹനടനുമായി താൻ പ്രണയത്തിലായിരുന്നു എന്നുള്ള ഒരു പോസ്റ്റാണ്. അപ്പം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ആളുകൾ സെർച്ച് ചെയ്യുന്നത് ആരാണ് ഈ നടൻ, ഈ സഹനടൻ ആരാ, ഈ കൂടെ അഭിനയിച്ച നടൻ ആരാണ് എന്നുള്ളതാണ്. പല പേരുകളും വരുന്നുണ്ട്, കാരണം ഒത്തിരി നടന്മാരുടെ കൂടെ കല്യാണി അഭിനയിച്ചിട്ടുണ്ട്. ടോവിനോ തോമസ് ഉൾപ്പെടെ, ദുൽഖർ സൽമാൻ ഉൾപ്പെടെ, പ്രണവ് മോഹൻലാൽ ഉൾപ്പെടെയുള്ള നിരവധി നടന്മാരുടെ കൂടെ കല്യാണി അഭിനയിച്ചു കഴിഞ്ഞു. എന്നാലും ഏറ്റവും അധികം സംശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് പ്രണവുമായിട്ടുള്ള അഫെയറിനെ കുറിച്ചാണ്. ഇതിന് ഇക്കാര്യം കല്യാണി നേരത്തെ തന്നെ പരസ്യമാക്കിയിരുന്നതാണ്, തനിക്ക് പിന്നെ പ്രണവതിനോട് വളരെയധികം ക്രഷുണ്ട് എന്ന രീതിയിൽ. പക്ഷേ പ്രണവ് അന്നൊന്നും മനസ്സ് തുറന്നിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രണവാണ് ഈ കഥയിലെയും ഈ സ്റ്റോറിയിലെയും നായകനെന്നാണ് ജനങ്ങൾ ചെയ്ഞ്ഞെടുക്കുന്നത്. ഇതുവരെയായിട്ട് പ്രണവിൻ്റെ രീതിയും പ്രണവിൻ്റെ പെരുമാറ്റവും പ്രണവിൻ്റെ പ്രകൃതവും ഒക്കെ വേറെ രീതിയിലാണ്, പ്രണവിൻ്റെ ഇഷ്ടങ്ങളൊക്കെ വേറെ രീതിയിലാണ് എന്നുള്ളത് കൊണ്ട് പ്രണവിൻ്റെ സ്നേഹിയും പിന്നെ ക്ലൈമ്പിങ്ങിലൊക്കെ താല്പര്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ പ്രണവിൻ്റേതായ ലോകത്തിലാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പിന്നെ അഫയറിനോട് പ്രണവ് മനസ്സ് തുറക്കാത്തത് കൊണ്ടാണ് ഇടയ്ക്കിടെ ഇങ്ങനെ കല്യാണി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നതും ഇത്തരം കൃഷ്ണനെക്കുറിച്ച് പറയുന്നത് എന്നുമാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ കല്യാണിയുടെ ആരാധകരും പ്രണവിൻ്റെ ആരാധകരൊക്കെ കുറിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതൊന്നുമല്ല, തല്ലുമാല എന്ന സിനിമയിൽ കല്യാണിക്ക് ഒരു പട്ടിക്കുട്ടിയോട് വല്ലാത്തൊരു ക്രഷുണ്ടെന്നും ഈ പട്ടിക്കുട്ടി സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെന്നും പട്ടിക്കുട്ടി എടുത്തുകൊണ്ടുള്ള ഒരു പോസ്റ്റിനടിയിലാണ് കല്യാണി ഇത്തരത്തിലുള്ള ഒരു കമൻറ്റ് പറഞ്ഞത് എന്നും, അതുകൊണ്ട് തന്നെ കല്യാണി വ്യംഗ്യാർത്ഥ സൂചകമായിട്ടാണ് ഇത്തരത്തിലൊരു പദപ്രയോഗം ഉപയോഗിച്ചതെന്നും, അത് തീർച്ചയായിട്ടും ഈ സിനിമയിലെ നായ്ക്കുട്ടിയോടുള്ള ക്രഷ് സൂചിപ്പിക്കുന്നതാണ് എന്ന തരത്തിലൊക്കെയുള്ള കമൻറ്റുകൾ ദിവസവും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും കല്യാണിക്ക് പ്രണവ് മോഹൻലാലിനോടുള്ള ഒരു ക്രഷ് ഉണ്ട് എന്നുള്ളത് നേരത്തെ തുറന്നു പറഞ്ഞതിനാൽ അവരത് തന്നെയായിരിക്കും സൂചിപ്പിച്ചത് എന്ന നിലയിലേക്ക് ആരാധകർ എത്തുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ക്രഷ് അവരുടെ കൂടെ അഭിനയിച്ച നടൻ ആരാണോ അവർ അദ്ദേഹം തിരിച്ചറിയട്ടെ എന്നും, ഈ ക്രഷ് പൂർണ്ണ പരിസമാപ്തിയിലെത്തട്ടെ എന്നും മനോസ് കഫേ ആഗ്രഹിക്കുകയാണ്, അത് ആശംസിക്കുകയുമാണ്.